നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം ഇരുപത്തൊമ്പതാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ആണ്ട് കർക്കിടക മാസം പതിനാലാം തീയതി തിങ്കളാഴ്ച ഇന്ന് തിങ്കളാഴ്ചയാണ് ഇന്നത്തെ നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ഇപ്പോൾ തിങ്കളാഴ്ചയും ഭരണി നക്ഷത്രമായിട്ട് വന്നിരിക്കുന്ന ദിവസമാണ് ശരിക്കും പറഞ്ഞാൽ ഭരണി നക്ഷത്രം ശുഭനക്ഷത്രങ്ങളിൽ പെടുന്നതല്ല ഭരണി ശുഭനക്ഷത്രം അല്ല ആഴ്ചയൊക്കെ നല്ല ആഴ്ചയാണ് തിങ്കളാഴ്ച എന്ന് പറയുമ്പോൾ തിങ്കൾ എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ ദിവസം ചന്ദ്രവാരം ചന്ദ്രൻ എല്ലാ ശുഭകാര്യങ്ങളെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്രഹമാണ് ഇപ്പോൾ ചന്ദ്രൻ്റെ ദിവസം ആണെങ്കിൽ പോലും നക്ഷത്രം ശുഭനക്ഷത്രമല്ല ഭരണി നക്ഷത്രം ശുഭനക്ഷത്രത്തിൽപ്പെടുന്നതല്ല അപ്പോൾ ശുഭകാര്യങ്ങൾക്ക് അത്ര കണ്ട് നല്ലൊരു ദിവസമല്ല ഇന്ന് അതുകൊണ്ട് ശുഭകാര്യങ്ങൾ മാറ്റിവെക്കുന്നത് നമുക്ക് മാറ്റിവയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ മാറ്റിവെക്കുന്നത് നന്നായിരിക്കും അതേപോലെ നമുക്കിന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവരുടെ ഫലത്തെക്കുറിച്ച് ചിന്തിച്ചാൽ ഒരു മാസത്തിൻ്റെ ഫലം ഒരു മാസത്തിൻ്റെ ഫലമല്ല ഒരു വർഷത്തിൻ്റെ ഫലത്തെയാണ് ബർത്ത്ഡേയിലൂടെ വാർഷിക ഫലമായിട്ടാണ് കാണേണ്ടത് അതുകൊണ്ടാണ് നമുക്ക് ബർത്ത്ഡേക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതിന് കാരണം ഇപ്പോൾ ബർത്ത്ഡേ വന്നിട്ടുള്ളത് ഉള്ളവർ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഭാഗ്യദായകമായ ഒരു വർഷമായിരിക്കും എന്നുള്ളതിന് സംശയം വേണ്ട സാമ്പത്തിക പുരോഗതി ഉണ്ടാവും വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഗ്രഹനിർമ്മാണത്തിന് അനുകൂലപ്രദമായ വർഷമായിരിക്കും അതേപോലെ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലപ്രദമായ വർഷമാണ് ഇതൊക്കെ പണി നക്ഷത്രക്കാർക്ക് പ്രാധാന്യം കൊടുക്കും എന്നുള്ളതിന് സംശയം വേണ്ട അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഈ ചന്ദ്രൻ്റെ ഫലം പൂർണ്ണമായി ലഭിക്കാനായിട്ട് ചില പ്രതിവിധികൾ ചെയ്തുകൊള്ളണം ചന്ദ്രൻ്റെ ദേവത ദേവിയാണ് ദുർഗയാണ് ദേവീക്ഷേത്രത്തിൽ പോകണം പറ്റുന്ന തിങ്കളാഴ്ചകളിൽ പോയി അർച്ചനയ്ക്ക് കൊടുക്കണം ഇല്ലെങ്കിൽ നമുക്ക് സമയത്തിന് പോകാൻ കഴിയാത്ത അവസ്ഥയുണ്ട് അതുകൊണ്ട് നിങ്ങൾ പൗർണമി വ്രതം നോക്കണം എല്ലാ മാസവും പൗർണമിയിലെന്ന് വ്രതത്തോടു കൂടിയിരിക്കുകയും ദേവിയെ ഭജിക്കുകയും ചെയ്യാം നിങ്ങൾക്ക് ഭാഗ്യദായകമായ അവസ്ഥകൾ വന്നു ചേരും എന്നുള്ളതിന് സംശയം വേണ്ട അതുപോലെ ഇന്നത്തെ ദിവസം ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ രാഹു കാല സമയം നോക്കി പോകുന്നത് നന്നായിരിക്കും രാഹു കാലം പന്ത്രണ്ട് രാവിലെ ഏഴര മണി മുതൽ ഒമ്പത് വരെ എന്ന കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഏഴ് മണി അമ്പത് മിനിറ്റ് തൊട്ട് ആരംഭിക്കുകയുള്ളൂ ഒമ്പത് മണി ഇരുപത്തൊന്ന് മിനിറ്റ് വരെ രഹുകാല സമയമുണ്ട് ഈ സമയം നമുക്ക് ഒഴിച്ച് എടുക്കുക കാരണം ആ സമയത്തിന് മുമ്പോ സമയത്തിന് ശേഷമോ യാത്ര തിരിക്കുക അതുപോലെ അഭിജിത് മുഹൂർത്തം വന്നിരിക്കുന്നതും പന്ത്രണ്ട് മണി നാല് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി അമ്പത്തിരണ്ട് മിനിറ്റ് വരെ അഭിജിത്ത് മുഹൂർത്തമുണ്ട് നമുക്കെന്ത് ശുഭകാര്യങ്ങൾ ഇന്ന് എന്തെങ്കിലും ചെയ്തേ തീരുള്ളൂ എങ്കിൽ അഭിജിത്ത് മുഹൂർത്തത്തെ ആശ്രയിക്കുക അതുപോലെ ചെയ്തു കൂടാത്ത രണ്ട് സമയങ്ങളുണ്ട് ഗുളികകാലവും യമഖണ്ഠകാലവും ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത് ഗുളിയ ഗുളികകാലം രണ്ട് മണി നാല് മിനിറ്റ് തൊട്ട് മൂന്ന് മണി മുപ്പത്തി നാല് മിനിറ്റ് വരെയും അതുപോലെ യമഖണ്ഠകാല സമയം പതിനൊന്ന് മണി മുതൽ പന്ത്രണ്ട് മുപ്പത് വരെയും നമുക്ക് ഒരു ശുഭകാര്യത്തിനും എടുക്കരുത് അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഓരോ കാര്യത്തിനും യാത്ര തിരിക്കുമ്പോൾ വസ്ത്രം ധരിക്കുന്നതിന് വളരെ പ്രാധാന്യമുണ്ട് വസ്ത്രധാരണം നടത്തുമ്പോൾ വെളുത്ത വസ്ത്രം നമ്മൾ വസ്ത്രത്തിൻ്റെ കൂടെ ഉൾപ്പെടുത്തുക വെളുത്ത കളറും കൂടി അത് കളർ ഫുള്ളായിട്ടുള്ള ഷർട്ടുകൾ ആയിട്ടാണെങ്കിൽ വെളുത്ത കളറും കൂടി അതിലുണ്ടാവാൻ ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ എന്തു ചെയ്യണം ഒരു വെളുത്ത കർച്ചിപ്പ് കയ്യിൽ കരുതുക ഇതിടയ്ക്കിടയ്ക്കിടത്ത് മുഖം തുടക്കിയൊക്കെ ചെയ്യുമ്പോൾ നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി കയറി വരും അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം